മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. ഇവിടെ പറയുകയാണ് ഇങ്ങനെ, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഒരു മാന്യൻ സ്വർഗത്തിൽ ചെന്നു, സ്വർഗത്തിലെ ലാളിത്യം അയാളെ അമ്പരിപ്പിച്ചു. മാലാഖയോട് നരകമൊന്ന് കാണണമെന്ന് അയാൾ നിർബന്ധിച്ചു. അങ്ങനെ ഇതുവരെ ആരെയും വിട്ടിട്ടില്ല, പക്ഷെ താങ്കളെ അനുവദിക്കാം, മാലാഖ പറഞ്ഞു. ഉടൻ തന്നെ മാന്യൻ നരകത്തിലേക്ക് യാത്രയായി. അവിടെ ചൂടിൽ മനുഷ്യൻ വെന്തെരിയുമെന്ന് അയാൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ കണ്ട കാഴ്ച അയാളെ അമ്പരിപ്പിച്ചു. ബാൻഡ് മേളത്തോടെ ആയിരക്കണക്കിന് യുവകോമളന്മാർ അയാളെ സ്വീകരിക്കുന്നു. തിരുവാതിരയും കോലടിയുമുണ്ട്. കഥകളിയും ഓട്ടം തുള്ളലും ആകെക്കൂടി ഒരു രസം. സുഭിക്ഷമായ ഭക്ഷണം, ഭൂമിയിൽ ഒരിടത്തും കിട്ടാത്ത കിടക്കയും മുറികളും, ആകെ സംഗീതമയം. മാന്യന് സ്വർഗത്തേക്കാൾ നരകം തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. സ്വർഗത്തിൽ സദാ മൂകതയാണ്, പ്രാർത്ഥന അന്തരീക്ഷം ഇവിടെ ഒട്ടുമില്ല, ആഹ്ലാദം മാത്രം എവിടെയും. അയാൾ സ്വർഗത്തിൽ മടങ്ങിയെത്തി നരകത്തിലേക്കുള്ള സ്ഥിരം ടിക്കറ്റ് വാങ്ങി. മാലാഖമാർ തടഞ്ഞു, എന്നാൽ അവരെയെല്ലാം തൃണവത്ഗണിച്ച് അയാൾ നരകത്തിൽ മടങ്ങിയെത്തി. പക്ഷെ മുമ്പുണ്ടായിരുന്ന സ്വീകരണ സ്ഥലം ഉണ്ടായിരുന്നില്ല, കൊട്ടാരവും മണിമാളികയുമില്ല. എന്തുപറ്റി? ഇത് നരകം തന്നെയാണോ, അതോ വല്ല ശുദ്ധീകരണ സ്ഥലവുമാണോ? അയാൾ സ്വയം ചോദിച്ചു. അപ്പോൾ കറുത്തു കുറുകിയ ഒരു ഭീകര സത്വം അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കൂർത്ത മുഖം, വളഞ്ഞ കൊമ്പ്, സൂചി പോലെയുള്ള വാല്. നീ ആരാണ്? മാന്യൻ നെറ്റി വിളിച്ചു. നിങ്ങൾ പിശാചിക്കളെന്ന് വിളിക്കുന്നവരിൽ ഒരാൾ. ഞാൻ എവിടെയാണ്? സാക്ഷാൽ നരകത്തിൽ, സാത്താൻ പറഞ്ഞു. അപ്പോൾ മുൻപ് കണ്ടതോ? വിളറിപ്പോയ മാന്യൻ ചോദിച്ചു. ഓ, അതോ? അത് ഞങ്ങളുടെ സ്വാഗത സംഘം ഓഫീസാണ്. സന്ദർശകരെ ഒരു തവണ മാത്രമേ അവിടെ കയറ്റൂ. നിത്യമായി വരുന്നവർക്ക് ഇവിടെ ചൂടാണ് വിധിച്ചിട്ടുള്ളത്. അത്രയും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ സാത്താൻ അപ്രത്യക്ഷനായി. മാന്യന് ചൂടുകൊണ്ട് നിൽക്കാനും ഇരിക്കാനും വയ്യെന്നായി. കടുത്ത ചൂട്, താപം പിന്നെയും കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ അയാൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ച് കരഞ്ഞുകൊണ്ട് ആ നരകത്തിലൂടെ അങ്ങുമിങ്ങും ഓടി നടന്നു. പ്രിയപ്പെട്ടവര്, ദൈവഹിതത്തിൽ നകന്നു പോകുമ്പോൾ അത് എത്ര കഠിനമാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കർത്താവിശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൽ നിന്ന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.